Hi all, welcome to Pebbles. In this class, we will talk about the vitamin C. Now, we will talk about the vitamin C. Vitamin C, PSC, a question paper, we will talk about the vitamin C. That is fresh food vitamin, anti-cancer vitamin, vitamin C. That is fresh food vitamin, anti-cancer. Cancer is anti-cancer vitamin. What is vitamin C? Fresh food vitamin is orange, nellika, naranga, thodangiya palangalil ninnokkeyanu namukku vitamin C labhikkunnathu. Adukka fresh food alle nammal paathukam cheyidallalo upayogikkunnathu. Appo adukondu thanne fresh food vitamin, anti-cancer vitamin ennokke arayappedunnathana vitamin C. Ini paal mutta ennivel illa. That is പാൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വിറ്റാമിനുകൾ എല്ലാം തന്നെ എ യും ഡി യും ഇ യും കെ ഒക്കെ നമുക്ക് എതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പാലിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ പാൽ മുട്ട എന്നിവയിൽ നിന്ന് നമുക്ക് ലഭിക്കാത്ത വിറ്റാമിൻ ആണ് ഏത് വിറ്റാമിൻ സി ഓർക്കുക ഇല്ലാത്ത വിറ്റാമിൻ ആണ് ട്ടോ അപ്പോൾ പാൽ മുട്ട എന്നിവയിൽ അടങ്ങിയിരിക്കാത്ത വിറ്റാമിൻ ആണ് ഏത് എന്ന് പറയുന്നത് വിറ്റാമിൻ സി കൃത്രിമമായി ഉണ്ടാക്കിയ ആദ്യത്തെ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് ഓർക്കുക കൃത്രിമമായി ഉണ്ടാക്കിയ ആദ്യത്തെ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി അപ്പോൾ അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓർത്തു വെക്കണം പിന്നെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ അതേതാണ് വിറ്റാമിൻ സി ഇപ്പോൾ കഴിഞ്ഞ പിഎസ്സിയുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ അതേതാണ് വിറ്റാമിൻ സി ആണ് ഇനി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത് ഏതാണ് വിറ്റാമിൻ സി അപ്പോൾ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ എന്ന് ചോദിച്ചാൽ ഏതാണ് വിറ്റാമിൻ സി ആണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു അതുപോലെ പാൽ മുട്ട എന്നിവയിൽ അടങ്ങിയിരിക്കാത്ത വിറ്റാമിൻ ആണ് ഏത് വിറ്റാമിൻ സി കൃത്രിമമായി ഉണ്ടാക്കിയ ആദ്യത്തെ വിറ്റാമിൻ അതും ഏത് തന്നെയാണ് വിറ്റാമിൻ സി ഇനി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി പിന്നെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ അതും എന്ത് തന്നെയാണ് വിറ്റാമിൻ സി ആണ് ഇനി രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമായ വിറ്റാമിൻ അതേതാണ് വിറ്റാമിൻ സി അപ്പോൾ ഓർക്കുക രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി നമ്മൾ പറയില്ലേ ജലദോഷമൊക്കെ തടയാൻ വേണ്ടി നമ്മൾ എന്ത് കഴിക്കണം വിറ്റാമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കണം അല്ലേ അപ്പോൾ രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമായ വിറ്റാമിൻ ആണ് ഇതെന്ന് പറയുന്നത് വിറ്റാമിൻ സി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വിറ്റാമിൻ അതും ഏത് തന്നെയാണ് വിറ്റാമിൻ സി അപ്പോൾ വിറ്റാമിൻ സിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർത്ത് വെക്കുക യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഏത് വിറ്റാമിൻ സി മുറിവുണങ്ങാൻ സഹായിക്കുന്നു നമ്മളുടെ ശരീരത്തിലെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിനും ഏത് തന്നെയാണ് വിറ്റാമിൻ സി അപ്പോൾ നേരത്തെ നമ്മൾ വിറ്റാമിൻ കെ യെ പറ്റി പറഞ്ഞിരുന്നു രണ്ട് തമ്മിൽ മാറിപ്പോയത് വിറ്റാമിൻ കെ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് മുറിവിൽ നിന്നുള്ള രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് എന്ന് പറയുന്നത് വിറ്റാമിൻ കെ ഇവിടെ മുറിവുണങ്ങാൻ സഹായിക്കുന്നത് ഏതാണ് വിറ്റാമിൻ സി ആണ് അതുപോലെ ത്വക്ക് മോണ രക്തകോശങ്ങൾ ഇവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിനാണ് ഏത് വിറ്റാമിൻ സി എന്താണ് ത്വക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്നതും ഏത് തന്നെയാണ് വിറ്റാമിൻ സി ആണ് അപ്പോൾ അതിവിടെ എഴുതിയിട്ടില്ല ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്നതും ഏത് തന്നെയാണ് വിറ്റാമിൻ സി ആണ് ഇപ്പോൾ പ്രിലിമിനറിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 10th ലെവൽ പ്രിലിമിനറിക്ക് തൊട്ട് മുമ്പേത്തെ എക്സാമിൽ ചോദിച്ചതാണ് അപ്പോൾ ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്ന വിറ്റാമിനും ഏതാണ് വിറ്റാമിൻ സി ആണ് അപ്പോൾ ത്വക്ക് മോണ രക്തകോശങ്ങൾ ഇവയുടെ ആരോഗ്യത്തിന് സഹായകമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി പിന്നെ എന്തിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് പഴങ്ങൾ നാരങ്ങ ഓറഞ്ച് നെല്ലിക്ക പപ്പായ അതായത് പുളിയുള്ള പഴങ്ങളില്ലേ അതൊക്കെ നാരങ്ങ ഓറഞ്ച് നെല്ലിക്ക മറ്റു പഴങ്ങളുണ്ട് അതുപോലെ പപ്പായ ഇതിലൊക്കെയാണ് ധാരാളമായി അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ചോദിക്കും താഴെ തന്നിരിക്കുന്നവയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യപദാർത്ഥം ഇത് അപ്പോൾ മിക്കവാറും ഓറഞ്ചോ നെല്ലിക്കയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നാരങ്ങയോ നെല്ലിക്കയൊക്കെ ആയിരിക്കും തരിക കേട്ടോ അപ്പോൾ പഴങ്ങൾ നാരങ്ങ ഓറഞ്ച് നെല്ലിക്ക പപ്പായ ഇതൊക്കെ എന്താണ് വിറ്റാമിൻ സമൃദ്ധമായി ലഭിക്കുന്ന ഭക്ഷണങ്ങളാണ് പിന്നെ വിറ്റാമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം സ്കർവി ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഓർത്ത് വെക്കുക വിറ്റാമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നും സ്കർവി അറിയപ്പെടുന്നു എന്താണ് നാവികരുടെ പ്ലേഗ് എന്നും സ്കർവി അറിയപ്പെടുന്നു അപ്പം ഓർക്കുക
Vitamin C യുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നും അറിയപ്പെടുന്നു ഇനി വിറ്റാമിൻ സി യുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ് ഓർക്കുക വിറ്റാമിൻ സി യുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ് ഇതും പലതവണ ചോദിച്ചതാണ് അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കുക എന്തൊക്കെയാണ് നമുക്ക് വിറ്റാമിൻ സിയെ പറ്റി പഠിക്കാനുള്ളത് അപ്പോൾ നോക്കുക വിറ്റാമിൻ സി എപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു പാൽ മുട്ട എന്നിവയിൽ അടങ്ങിയിരിക്കാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ സി ഇനി കൃത്രിമമായി ഉണ്ടാക്കിയ ആദ്യ വിറ്റാമിൻ അതും ചോദിച്ചതാണ് അപ്പോൾ കൃത്രിമമായി ഉണ്ടാക്കിയ ആദ്യ വിറ്റാമിനാണ് വിറ്റാമിൻ സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ അതും ഏതാണ് വിറ്റാമിൻ സി ഇപ്പോൾ ചോദിച്ചതാണ് പ്രിലിമിനറിക്ക് പിന്നെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി പിന്നെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി ത്വക്ക് മോണ രക്തകോശങ്ങൾ ഇവയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി പഴങ്ങൾ നാരങ്ങ ഓറഞ്ച് നെല്ലിക്ക പപ്പായ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി പിന്നെ വിറ്റാമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി പിന്നെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി അപ്പോൾ അത് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഓർത്ത് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിറ്റാമിൻ സിയെ പറ്റി പഠിക്കുക നിങ്ങൾക്കിത് മനസ്സിലായല്ലോ ഇനി നമുക്ക് പറയാനുള്ളത് വിറ്റാമിൻ ബിയെ കുറിച്ചാണ് അപ്പോൾ വിറ്റാമിൻ ബി എന്ന് പറയുന്നത് ഒരു വിറ്റാമിൻ അല്ല കുറച്ച് വിറ്റാമിനുകളുടെ കൂട്ടമാണ് എന്തെന്ന് പറയുന്നത് വിറ്റാമിൻ ബി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കുറേയെണ്ണം ഇങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പൊതുവായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പറയുന്നത് ധാന്യങ്ങൾ മാംസ്യം എന്നിവ പ്രയോജനപ്പെടുത്തൽ അപ്പോൾ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഗ്ലൂക്കോസും അതുപോലെ പ്രോട്ടീനൊക്കെ ഉണ്ടാവില്ലേ ഭക്ഷണത്തിൽ നിന്ന് രക്തത്തിലെത്തുന്നത് അപ്പോൾ അതൊക്കെ നമ്മളുടെ ശരീരത്തിന് പ്രയോജനപ്പെടുത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് വിറ്റാമിൻ ബി അപ്പോൾ ഓർത്ത് വെക്കുക ധാന്യങ്ങൾ മാംസ്യം എന്നിവ നമ്മളുടെ ശരീരത്തിന് പ്രയോജനപ്പെടുത്തലാണ് വിറ്റാമിൻ ബിയുടെ ധർമ്മം പിന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം അതുപോലെ നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ് വിറ്റാമിൻ ബി അപ്പോൾ അതും ഓർത്ത് വെക്കുക പിന്നെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വിറ്റാമിൻ ബി അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ത്വക്കിന് പുറത്ത് എന്തെങ്കിലും കലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് ഗുളിക തരും അല്ലേ അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ എന്താണ് ത്വക്കിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നതാണ് വിറ്റാമിൻ ബി അപ്പോൾ അതിന് എന്തെങ്കിലും കുറവ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വിറ്റാമിൻ ബി അപ്പോൾ അതും ഓർത്ത് വെക്കുക പിന്നെ എന്തൊക്കെയാണ് നമുക്ക് വിറ്റാമിൻ ബി കിട്ടുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ മുട്ട പാൽ ചേമ്പില ധാന്യങ്ങളുടെ തവിട് ഇവയിലൊക്കെയാണ് നമ്മൾ വിറ്റാമിൻ ബി അടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വിറ്റാമിൻ ബിയെ പറ്റി പൊതുവായിട്ട് പഠിക്കാറുള്ളത് ധാന്യങ്ങൾ മാംസ്യം എന്നിവ പ്രയോജനപ്പെടുത്തലാണ് നമ്മളുടെ വിറ്റാമിൻ ബിയുടെ ധർമ്മം പിന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തെ സഹായിക്കുന്നു ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ബി പിന്നെ മുട്ട പാൽ ചേമ്പില ധാന്യങ്ങളുടെ തവിട് എന്നിവയിൽ വിറ്റാമിൻ ബി ധാരാളമായി അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ഈ ഓരോ വിറ്റാമിനെ പറ്റിയുമാണ് അപ്പോൾ ഓരോ വിറ്റാമിൻ്റെയും ശാസ്ത്രീയ നാമവും പിന്നെ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും എല്ലാം ഒന്നും പഠിക്കാനില്ല ചില കാര്യങ്ങളും പഠിക്കണം അപ്പോൾ ഓക്കെ ഇപ്പോൾ നമുക്ക് അത് നോക്കാം വിറ്റാമിൻ ബി കോംപ്ലക്സിൽ നമുക്ക് ആദ്യമായി പഠിക്കാനുള്ളത് വിറ്റാമിൻ ബി വൺ ഇവിടെ ഏതൊക്കെയാണ് വിറ്റാമിനുകൾ എഴുതിയത് നമ്മൾ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് വരെയാണ് നമ്മൾ സാധാരണ പറയുന്നത് പിന്നെ ഒരു ബി തേർട്ടീനും ബി ഫിഫ്റ്റീനും കൂടെ എഴുതിയിട്ടുണ്ട് അപ്പം അത്ര അത്യാവശ്യമില്ല അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് വിറ്റാമിൻ ബി വണ്ണിനെ പറ്റി നോക്കാം ബി വണ്ണിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചതാണ് പഠിച്ചു വെക്കുക തയമിൻ വിറ്റാമിൻ ബി വണ്ണിൻ്റെ ശാസ്ത്രീയ നാമമാണ് തയമിൻ അരിയുടെ തവിടിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ അതേതാണ് വിറ്റാമിൻ ബി വൺ ഇപ്പോൾ ഓർക്കുക അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി വൺ തയമിൻ എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം ഓക്കെ അല്ലേ ഇനി ബി ടു റൈബോഫ്ലാവിൻ വളരെ പ്രധാനപ്പെട്ട വിറ്റാമിൻ ബി കോംപ്ലക്സിൽ അല്ലെങ്കിൽ വിറ്റാമിൻ ബി കോംപ്ലക്സിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് വിറ്റാമിൻ ബി ടു എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം അപ്പം വിറ്റാമിൻ ബി ടുവിൻ്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ അപ്പം അതിന് ഒരു പ്രത്യേകത ഉണ്ട് സൂര്യപ്രകാശത്തിൽ നശിക്കുന്ന വിറ്റാമിനാണ് ഏത് വിറ്റാമിൻ ബി ടു
ഓർക്കുക, സൂര്യപ്രകാശത്തിൽ നശിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിക്കും. എന്നിട്ട് ഓപ്ഷനോ എന്ത് തരും, B2 എന്ന് തരും, അല്ലെങ്കിൽ എന്താ തരിക, റൈബോഫ്ലാവിൻ എന്ന് തരും. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രനാമം നിർബന്ധമായിട്ടും പഠിക്കണം. മിക്കവാറും ഓപ്ഷനിൽ റൈബോഫ്ലാവിൻ എന്നാണ് തരിക. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നശിക്കുന്ന വിറ്റാമിനാണ് റൈബോഫ്ലാവിൻ. പിന്നെ വിറ്റാമിൻ ജി എന്നും എന്താ അറിയപ്പെടുന്നത്, B2 അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഓർത്ത് വെക്കുക. പിന്നെ പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം അതെന്താണ്, റൈബോഫ്ലാവിൻ ആണ്. അപ്പോൾ അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കണം. പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ്, റൈബോഫ്ലാവിൻ ആണ്. ഇനി വരുന്നതാണ് B3. വിറ്റാമിൻ B3 ശാസ്ത്രീയ നാമം എന്ത്, എന്താണ്, നിയാസിൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. വിറ്റാമിൻ B3 ശാസ്ത്രീയ നാമമാണ് നിയാസിൻ. ഇനി വിറ്റാമിൻ B5, പാൻഡോതെനിക് ആസിഡ്. അപ്പോൾ വിറ്റാമിൻ B5 ശാസ്ത്രീയ നാമം എന്തെന്ന് ചോദിക്കും, എന്താണ്, പാൻഡോതെനിക് ആസിഡ്. അപ്പോൾ വിറ്റാമിൻ B5 ശാസ്ത്രീയ നാമമാണ് പാൻഡോതെനിക് ആസിഡ്. ഇനി B6, വിറ്റാമിൻ B6 ശാസ്ത്രീയ നാമം എന്തെന്ന് ചോദിക്കും, എന്താണ്, പിരിഡോക്സിൻ. വിറ്റാമിൻ B6 ശാസ്ത്രീയ നാമമാണ് പിരിഡോക്സിൻ. ഇനി വിറ്റാമിൻ B7 ഇമ്പോർട്ടൻ്റ് ആണ്, ബയോട്ടിൻ എന്നാണ് വിറ്റാമിൻ B7 ശാസ്ത്രീയ നാമം. ഓർക്കുക, വിറ്റാമിൻ B7 ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ. ജീവകം H അല്ലെങ്കിൽ വിറ്റാമിൻ H എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ചോദിക്കും, വിറ്റാമിൻ H അല്ലെങ്കിൽ ജീവകം H എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്, ഏതാണ്, വിറ്റാമിൻ B7 ആണ്. പിന്നെ എലീസ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിറ്റാമിനാണ് ഏതെന്ന് പറയുന്നത്, വിറ്റാമിൻ B7. അപ്പോൾ എലീസ ടെസ്റ്റ് എന്താണ്, എയ്ഡ്സിൻ്റെ പ്രാഥമിക ടെസ്റ്റാണ് ഇത്, എലീസ ടെസ്റ്റ്. അപ്പോൾ ആ എലീസ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ജീവകം ഏത് അല്ലെങ്കിൽ വിറ്റാമിൻ ഏത് എന്നൊക്കെ ചോദിക്കും. അതേതാണ്, വിറ്റാമിൻ B7 അല്ലെങ്കിൽ എന്ത് പറയാം, ബയോട്ടിൻ അല്ലെങ്കിൽ ജീവകം H എന്ന് പറയാം. ഇനി വിറ്റാമിൻ B9 എന്താണ് ശാസ്ത്രീയ നാമം, ഫോളിക് ആസിഡ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. വിറ്റാമിൻ B9 ശാസ്ത്രീയ നാമമാണ് ഫോളിക് ആസിഡ്. ഇനി അതിൻ്റെ എന്തിനാണ് സഹായിക്കുന്നത്, രക്തകോശ രൂപീകരണത്തെ സഹായിക്കുന്നു. അപ്പോൾ വിറ്റാമിൻ B9 എന്ന് പറയുന്നത് ഫോളിക് ആസിഡാണ്, രക്തകോശ രൂപീകരണത്തെ സഹായിക്കുന്നു. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ നമുക്ക് ഡോക്ടേഴ്സ് തരുന്നതാണ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ്. അപ്പോൾ അവിടെ ഓർത്ത് വെക്കുക, അതെന്തിന് സഹായിക്കുന്നു, രക്തകോശ രൂപീകരണത്തിന് സഹായിക്കുന്നു. അപ്പോൾ വിറ്റാമിൻ B9 എന്ന് പറയുന്നത് ഫോളിക് ആസിഡാണ്, രക്തകോശ രൂപീകരണത്തിന് സഹായിക്കുന്നു. ഇനി B12, സയനോകൊബാളമിൻ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വിറ്റാമിൻ B12 ശാസ്ത്രീയ നാമം എന്ത്, എന്താണ്, സയനോകൊബാളമിൻ. ഇപ്പോൾ ഓർക്കുക, വിറ്റാമിൻ B12 ശാസ്ത്രീയ നാമമാണ് സയനോകൊബാളമിൻ. ഇനി B13, ഒറോട്ടിക് ആസിഡ്. B15, പാൻഗാമിക് ആസിഡ്. അപ്പോൾ ഇത് രണ്ടും അങ്ങ് ചോദിച്ച് കണ്ടിട്ടില്ല, PSC ചോദിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തേ ഉള്ളൂ. ഓർത്ത് വെക്കുക, B13 ആണ് ഒറോട്ടിക് ആസിഡ്, B15 ആണ് പാൻഗാമിക് ആസിഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് വിറ്റാമിൻ B കോംപ്ലക്സിൽ വരുന്ന B1, B2 അങ്ങനെ തുടങ്ങിയ വിറ്റാമിനുകളെ പറ്റിയാണ്. അപ്പോൾ ആദ്യം ഓരോന്നിൻ്റെയും ശാസ്ത്രീയ നാമം പഠിക്കണം, നിർബന്ധമായും പഠിക്കണം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. B1 ആണെങ്കിൽ തൈമിൻ, എന്താണ്, അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എന്ന് ചോദിക്കും, ഇതാണ് വിറ്റാമിൻ B1. ഇനി B2, റൈബോഫ്ലാവിൻ. അപ്പോൾ B2 ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. B3, നിയാസിൻ. എന്താണ്, B3 ശാസ്ത്രീയ നാമമാണ് നിയാസിൻ. B5, പാൻഡോതെനിക് ആസിഡ്. വിറ്റാമിൻ B5 ശാസ്ത്രീയ നാമമാണ് പാൻഡോതെനിക് ആസിഡ്. B6 ശാസ്ത്രീയ നാമമാണ് പിരിഡോക്സിൻ. പിന്നെ B7 ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ. ജീവകം H അല്ലെങ്കിൽ വിറ്റാമിൻ H എന്ന് എന്തറിയപ്പെടുന്നുണ്ട്, B7 അറിയപ്പെടുന്നുണ്ട്. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതെന്ന് ചോദിക്കും, അതേതാണ്, B7 ആണ്. പിന്നെ B9, ഫോളിക് ആസിഡ്, രക്തകോശ രൂപീകരണത്തെ സഹായിക്കുന്നു. B12, സൈനോകൊബാളമിൻ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ B13, ഒറോട്ടിക് ആസിഡ്. B15, പാൻഗാമിക് ആസിഡ്. അതും കൂടി അവിടെ ഓർത്ത് വെക്കുക. ഇത്രയാണ് വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ ശാസ്ത്രീയ നാമങ്ങൾ. ഇനി നമുക്ക് വിറ്റാമിൻ B അഭാവം കൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങൾ നോക്കാം. ആദ്യമായിട്ട് വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ അഭാവം കൊണ്ട് നമുക്കുണ്ടാകുന്നതാണ് വായ്പുണ്ണ്. അപ്പോൾ നമുക്കറിയാലേ, വായ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ ടാബ്ലറ്റ്സ് തരും. അപ്പോൾ വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്നതാണ് വായ്പുണ്ണ്. ഇനി വിറ്റാമിൻ B1 അഭാവം കൊണ്ട് ബെറിബെറി. ഇത് PSC പലതവണ ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ വിറ്റാമിൻ B അഭാവം കൊണ്ടെന്ന് ചോദിക്കും, അല്ലെങ്കിൽ B1 എന്ന് തന്നെ തരും. അപ്പോൾ വിറ്റാമിൻ B അല്ലെങ്കിൽ വിറ്റാമിൻ B1 അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. അപ്പോൾ അത് ഓർത്ത് വെക്കുക, ചോദിച്ചതാണ്.
അതുപോലെ വിറ്റാമിൻ B3 അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ഇതും ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വിറ്റാമിൻ B3 അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ഇനി വിറ്റാമിൻ B6 അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. അപ്പോൾ ഓർക്കുക, വിറ്റാമിൻ B6 അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. ഇനി വിറ്റാമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അനീമിയ എന്ന് വെച്ചാൽ എന്താ? വിളർച്ച അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ വിളർച്ച എന്നായിരിക്കും തരാം. അപ്പോൾ എങ്ങനെയാലും ഓർത്ത് വെക്കുക, വിറ്റാമിൻ B9 അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അല്ല, ആദ്യമായിട്ട് വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എന്ത്? വായ്പൂണ്. പിന്നെ ഓരോ വിറ്റാമിൻ നോക്കാം. B1 അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. B3 അഭാവം കൊണ്ട് പെല്ലഗ്ര. B6 അഭാവം മൈക്രോസൈറ്റിക് അനീമിയ. B9 ആണെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളായി മനസ്സിലാക്കുക. എല്ലാം നമുക്ക് പഠിക്കാനില്ല, പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.